അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ തലവനാണ്. ലോകത്തിലെ ഏറ്റവും ശക്തരായ ആളുകളിൽ ഒരാളായാണ് അമേരിക്കൻ പ്രസിഡന്റിനെ കണക്കാക്കുന്നതും. പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് 2025 ജനുവരി 20 ചുമതലയേൽക്കും. അമേരിക്കൻ പ്രസിഡന്റിന്റെ തീരുമാനങ്ങൾ അമേരിക്കയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റിന് എത്ര ശമ്പളം കിട്ടുമെന്ന ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകുന്നത് സ്വാഭാവികവുമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ വിചാരിക്കുന്നത്ര കോടിക്കണക്കിന് രൂപയുടെ ശമ്പളം ലഭിക്കില്ല. അമേരിക്കയിലെ ഒരു സാധാരണക്കാരൻ വർഷം 53 ലക്ഷം രൂപയോളം സമ്പാദിക്കുമ്പോൾ പ്രസിഡന്റിന് ലഭിക്കുന്നത് ഇതിന്റെ 6 ഇരട്ടിയിൽ അധികമാണ്. എന്നാൽ അമേരിക്കയിലെ ഏറ്റവും സമ്പന്നരായ 1% വർഷം 6 കോടി 28 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നു. അതായത് പ്രസിഡന്റിന്റെ ശമ്പളം ഇവരുടെ പകുതിയിൽ താഴെയാണ്. പ്രസിഡന്റിന്റെ ശമ്പളം നികുതി പണം കൊണ്ടാണ് നൽകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് പ്രതിവർഷം $4 ലക്ഷം, അതായത് 3.36 കോടി രൂപ ശമ്പളമായി ലഭിച്ചിരുന്നു. ഇതിനു പുറമെ അദ്ദേഹത്തിന് $50,000, അതായത് 42 ലക്ഷം രൂപയുടെ അധിക ചെലവുകളും അനുവദിച്ചിരുന്നു. വാഷിംഗ്ടൺ DCയിലെ വൈറ്റ് ഹൌസ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയും ഓഫീസുമാണ്. ഇവിടെ താമസിക്കാൻ പ്രസിഡന്റ് സ്വന്തം പോക്കറ്റിൽ നിന്നും ഒരു തുകയും ചെലവഴിക്കേണ്ടി വരില്ല. വൈറ്റ് ഹൌസിൽ ആദ്യമായി എത്തുമ്പോൾ വീടിനെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുക്കാൻ പ്രസിഡന്റിന് $1 ലക്ഷം, അതായത് $84 ലക്ഷം ലഭിക്കും. വിനോദത്തിനും ജീവനക്കാർക്കും പാചകക്കാർക്കുമായി പ്രതിവർഷം $19,000, അതായത് $60 ലക്ഷം ലഭ്യമാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വളരെ വലുതാണ്. 3.36 കോടി രൂപയുടെ വാർഷിക ശമ്പളത്തിന് പുറമെ വൈറ്റ് ഹൌസിലെ രാജകീയ ജീവിതം, വിനോദം, ജീവനക്കാർ എന്നിവയ്ക്കായി വലിയ തുകയുമാണ് ലഭിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വ്യക്തികളിൽ ഒരാളാണ്. യാത്രകൾ അത്യധികം സുരക്ഷയോടെയാണ് നടത്തുന്നത്. പ്രസിഡന്റ് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിമോസിൻ കാറുകൾ, മറൈൻ ഹെലികോപ്റ്ററുകൾ, എയർഫോഴ്സ് വൺ എന്ന വിമാനം എന്നിവയിൽ ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു. ഈ വാഹനങ്ങൾക്ക് ഫ്ലൈയിംഗ് കാസിൽ എന്നും ഫ്ലൈയിംഗ് വൈറ്റ് ഹൌസ് എന്നും വിളിപ്പേരുകളുണ്ട്. എയർഫോഴ്സ് വൺ വിമാനം ഒരു ചെറിയ വിമാനത്താവളം പോലെയാണ്. ഇതിൽ പ്രസിഡന്റിന്റെ ദൈനംദിന ജോലികൾ നിർവഹിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പ്രസിഡന്റ് വാഷിംഗ്ടണിലെ ഔദ്യോഗിക വസതിയിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് മറൈൻ വൺ ഹെലികോപ്റ്ററിലാണ് യാത്ര ചെയ്യുന്നത്. അവിടെ നിന്ന് അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് എയർഫോഴ്സ് വൺ ഉപയോഗിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ശമ്പളത്തെക്കുറിച്ച് ഒരു രസകരമായ വസ്തുതയുമുണ്ട്. മിക്കവാറും എല്ലാ ജോലികളിലും ശമ്പളം കാലാകാലങ്ങളിൽ വർദ്ധിക്കാറുണ്ട്. എന്നാൽ 2001 മുതൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ശമ്പളം വർദ്ധിച്ചിട്ടില്ല. അതായത് ജോർജ് ബുഷ് പ്രസിഡന്റായ കാലത്തുണ്ടായ ഒരു വർദ്ധനവ് കഴിഞ്ഞ് ശമ്പളം അതേപടി തുടരുകയാണ്. അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ തന്റെ കാലത്ത് ഒരു വലിയ തുകയായി കണക്കാക്കപ്പെട്ട $2,000 ആയിരുന്നു ശമ്പളമായി സ്വീകരിച്ചത്. ഇതുകൂടാതെ അദ്ദേഹം ഒരു സമ്പന്ന കർഷകൻ കൂടിയായിരുന്നു. ഇതിനുശേഷം ഡൊണാൾഡ് ട്രംപ്, ജോൺ എഫ് കെനഡി, ഹെർബർട്ട് ഹൂവർ തുടങ്ങിയ സമ്പന്നരായ അമേരിക്കൻ പ്രസിഡന്റുമാർ അവരുടെ വാർഷിക ശമ്പളം സംഭാവന ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ പ്രസിഡന്റിന് വിരമിച്ച ശേഷം ലഭിക്കുന്ന പെൻഷൻ തുക വളരെ കൂടുതലാണ്. ഏകദേശം 2 കോടി രൂപ, അതായത് പ്രതിവർഷം $2.40 ലക്ഷം ഇത്. അമേരിക്കൻ പൗരനോ 14 വർഷമായി അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കുന്ന 35 വയസ്സിലേറെ പ്രായമുള്ള ഒരാൾക്കോ ആണ് പ്രസിഡന്റ് ആവുകാൻ കഴിയുക. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.